ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് രണ്ടാമത്തെ ടെസ്റ്റ് ആവേശകരമായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയ്ക്ക് കൂറ്റൻ ടാർഗറ്റാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. വിരാട് കോഹ്ലി അടിച്ചു തകർത്തിരിക്കുകയാണ്. രണ്ടാമത്തെ ടെസ്റ്റിൻ്റെ ആദ്യത്തെ ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ നമ്മൾ ഇന്നത്തെ ഇവിടെ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നലെ മികച്ച തുടക്കമാണ് ഇന്ത്യക്ക് ലഭിച്ചത്. ജയ്സ്വാളും രോഹിത് ശർമ്മയുമാണ് ഇന്നിങ്സ് ഓപ്പൺ ചെയ്തത്. രണ്ടുപേരും തകർത്തടിച്ചു. രണ്ടുപേരും ഇന്നലെ 50 അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് രോഹിത് 80 റൺസ് എടുത്തപ്പോൾ ഔട്ടായി. ജയ്സ്വാളും 57 റൺസ് എടുത്ത് ഔട്ടായി മടങ്ങി. 139 റൺസിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ വിക്കറ്റ് പോയത്. വെസ്റ്റ് ഇൻഡീസ് നാണം കെട്ടു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇന്ത്യ തകർത്തടിച്ചു. പിന്നീട് ശുഭ്മാൻ ഗില്ലാണ് കളത്തിലെത്തിയത്. എന്നാൽ ഗില്ല് വീണ്ടും ഫോം ഔട്ടായി. 10 റൺസ് എടുത്ത് ഗില്ല് ഔട്ടായി മടങ്ങി. ആദ്യ ടെസ്റ്റിലും ഗില്ല് ഫോം ഔട്ടായിരുന്നു. എന്നാൽ പിന്നീട് വന്നത് കോഹ്ലി ആയിരുന്നു. കോഹ്ലി അടിച്ചു തകർത്തു. 87 റൺസ് എടുത്ത് കോഹ്ലി ഇപ്പോൾ ക്രീസിലുണ്ട്. കോഹ്ലി സെഞ്ചുറിയിലേക്കാണ് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ മധുര താങ്ങി നിർത്തിയത് കോഹ്ലി ആയിരുന്നു. രഹാനെ വന്നതും പോയതും വേഗത്തിലായിരുന്നു. ആകെ കൂടി 8 റൺസ് മാത്രമേ രഹാനെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. രഹാനെ പോയ ശേഷം ജഡേജയാണ് ഇന്ത്യയുടെ നട്ടലായത്. ജഡേജ ഇപ്പോൾ 36 റൺസ് എടുത്തിട്ടുണ്ട്. ജഡേജയും കോഹ്ലിയുമാണ് ഇപ്പോൾ ക്രീസിലുള്ളത്. കോഹ്ലി അടിച്ചു തകർക്കുകയാണ്. കോഹ്ലി ഇങ്ങനെ തന്നെ ബാറ്റ് ചെയ്യുകയാണെങ്കിൽ ഡബിൾ സെഞ്ചുറി വരെ അടിക്കാൻ സാധ്യത കൂടുതലാണ്. വളരെ വേഗത്തിലാണ് കോഹ്ലി റൺസ് കയറ്റുന്നത്. ഓപ്പണിംഗിൽ രോഹിത് ശർമ്മ തകർത്തെങ്കിൽ മധ്യനിരയിൽ കോഹ്ലിയുടെ അഴിഞ്ഞാട്ടമാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഇന്നലെ ഫസ്റ്റ് ദിവസം സ്റ്റെമ്പ് എടുക്കുമ്പോൾ ഇന്ത്യ 4 വിക്കറ്റ് നഷ്ടത്തിൽ 288 റൺസ് എടുത്തിട്ടുണ്ട്. ഇനി ഇന്നത്തെ രണ്ടാം ദിനത്തിലും ഇന്ത്യ തകർത്തടിച്ചാൽ റൺസ് 400 കടക്കുമെന്നത് ഉറപ്പാണ്. ജഡേജയും മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുന്നുണ്ട്. വെസ്റ്റ് ഇൻഡീസ് ബൗളർമാർ നാണം കെട്ടു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ ഒരു ടെസ്റ്റ് കൂടി ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാം. എല്ലാവരും കോഹ്ലിയുടെ സെഞ്ചുറിക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.